ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും UDF സ്ഥാനാർത്ഥിയായി ശശി തരൂരും LDF സ്ഥാനാർത്ഥിയായി മുൻ MP പന്നീൻ രവീന്ദ്രനും മത്സരത്തിനിറങ്ങുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ശ്രദ്ധ പതിപ്പിച്ച മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് നിസ്സംശയം പറയാം. ക്രിസ്ത്യൻ പള്ളിയിൽ BJP രാഷ്ട്രീയ യോഗം നടക്കുന്നു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്നതിന്റെ വാസ്തവം എന്ന് പരിശോധിക്കാം. രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ പള്ളിയിൽ നടന്ന പരിപാടിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായും കണ്ടെത്തി. തിരുവനന്തപുരം CSI നേതൃയോഗത്തിൽ വികസനം, പുരോഗതി, നിക്ഷേപം, തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവയെക്കുറിച്ചുള്ള എന്റെ തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ പങ്കുവച്ചു എന്ന തലക്കെട്ടോടെയാണ് രാജീവ് ചന്ദ്രശേഖർ പരിപാടിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും അദ്ദേഹം പങ്കെടുത്തത് CSI സഭാ നേതൃയോഗത്തിലാണെന്ന് വ്യക്തമായി. ഈ യോഗത്തെ പറ്റിയുള്ള ചില വാർത്തകളും ലഭിച്ചു. അതിൽ അടുത്തിടയ്ക്ക് BJPയിൽ ചേർന്ന PC ജോർജും സംസാരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ പറയുന്നത് CSI സഭ മഹാ ഇടവക ആസ്ഥാനത്ത് വെച്ച് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്ക് ഇടവകാംഗങ്ങളുമായി സംവദിക്കാൻ അവസരമൊരുക്കിയിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, പുറത്തു വന്ന വാർത്തകളിൽ ഇതേ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഉണ്ടായിരുന്നത്, തരൂരും പന്നീൻ രവീന്ദ്രനും പങ്കെടുത്തിരുന്നുവെന്നും അവരും പരിപാടിയിൽ സംസാരിച്ചിരുന്നുവെന്നും കാണാം. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ നേതൃയോഗത്തിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും പങ്കെടുത്തത്. ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ പ്രവീൺ TT യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പരിപാടിയുടെ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ വീഡിയോയിലെ ഭാഗമാണ് കട്ട് ചെയ്ത് ക്രിസ്ത്യൻ പള്ളിയിൽ BJP രാഷ്ട്രീയ യോഗം നടക്കുന്നു എന്ന അവകാശവാദത്തോടെ പ്രചരിപ്പിക്കുന്നത്.